ഇതോടെ കാണാൻ ഈ ആവശ്യമായിട്ടുള്ള പോക്കസ്മൊക്കെ താഴെ തന്നെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻബീസ് മീഡിയ. ഇറ്റ് ആൻ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് പ്ലാൻ ഹണ്ടിങ് അല്ല, പ്ലാൻ ഹണ്ടിങ് വീഡിയോ അല്ല. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. വ്യത്യസ്തമായ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ പേര് സാൻബീസ് മീഡിയ എന്നാണ്. സാനുണ്ട്, എന്താണ് സാൻ അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. പിന്നെ ബീസ് ഉണ്ട്, ബീസ് മീൻസ് തേനീച്ചകൾ. നമ്മുടെ ലോകം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നോക്കിക്കാണും, അതിനകത്ത് കുറേ തേനീച്ചകൾ വട്ടം ഇട്ട് പറക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലോകോയിൽ മാത്രം തേനീച്ചകളെ വെച്ചിട്ട് ഒരു കഥയും ഇല്ല മച്ചന്മാരെ. നമ്മുടെ തേനീച്ചകളെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എവിടെയാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ, വളരെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ, എല്ലാ സബ്സ്ക്രൈബേഴ്സും ഭയങ്കര 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 പ്രിയപ്പെട്ടവരാണ് മച്ചന്മാരെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആദ്യകാല സബ്സ്ക്രൈബർ ഒരാളായ ഫായ്സ്. ആദ്യകാല സബ്സ്ക്രൈബറിൽ ഒരാൾ ഒരുപാട് പേരുണ്ട്. അതിലെ ഫായ്സ് ഞാനായിട്ട് നിരന്തരം കോൺടാക്റ്റ് ഉണ്ട്, എൻ്റെ പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട്. ഫായ്സ് പറഞ്ഞു, സാൻബി ചേട്ടാ വന്നു കഴിഞ്ഞാൽ തേനീച്ചകളെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ പൂക്കളെ ഹണ്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, ചെടികളെ ഹണ്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഈ പൂക്കളെയും പൂക്കളിലുള്ള തേനിനെ ഹണ്ട് ചെയ്തുകൊണ്ട് പോകുന്ന തേനീച്ചകളെ ഒരു ഹണ്ടിങ്, ഹണ്ടിങ്ങും അല്ല തേനീച്ച, ഹണ്ടിങ്ങും അല്ല തേനീച്ചയുടെ ഒരു വീഡിയോ, ഒരു ഹണി ബി സ്വീറ്റ് വീഡിയോ, അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും ഉണ്ണിയും കൂടെ പതിവ്, പിന്നെ നമ്മുടെ നോക്കിയാണ് പതിവ് കാണുന്ന തണ്ടടായി തേപ്പ് വരണ്ട് ഇന്നില്ല, കാരണം തേനീച്ച ഹണ്ട് ചെയ്യാനല്ല പോകുന്നത്, തേനീച്ച ഒരു വീഡിയോ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫാമിലിയായിട്ട് കുറേ നേരം കൊണ്ട് കാത്തു നിൽക്കണം തോന്നു കേട്ടോ, കാരണം ഒരു തവണ ഞാൻ ഫായ്സ്, ഒന്നല്ല രണ്ട് തവണ ഫായ്സിനെ വീഡിയോ എടുക്കാൻ വരുമെന്നും പറഞ്ഞ് ഫായ്സ് കുളിച്ചൊരുങ്ങി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഫായ്സിന്റെ വീട്ടിൽ ഫായ്സ് ഫാമിലിയായിട്ട് കുറേ നേരം കൊണ്ട് കാത്തു നിൽക്കണം തോന്നു കേട്ടോ, കാരണം ഒരു തവണ ഞാൻ ഫായ്സ്, ഒന്നല്ല രണ്ട് തവണ ഫായ്സിനെ വീഡിയോ എടുക്കാൻ വരുമെന്നും പറഞ്ഞ് ഫായ്സ് കുളിച്ചൊരുങ്ങി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുകയാണ്. നമുക്ക് ഫായ്സിന്റെ അനിയൻ കൊണ്ട കൊടുത്ത് ഫായ്സ് വീഡിയോ എടുക്കാൻ വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സെറ്റപ്പിലാണ് വച്ചമാരെ നിൽക്കുന്നത്. ഫായ്സിനൊന്ന് ഇനി എന്റെ വേണ്ടല്ലോ, എന്നെ നിങ്ങൾ സ്ഥിരം കാണുന്നല്ലേ, ഇതാണ് നമ്മുടെ ഫായ്സ് കേട്ടോ, ഭയങ്കര നാണക്കാരനാണ് ഫായ്സ് കേട്ടോ, കുട്ടപ്പനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ആണ് ഈ ഫായ്സിന്റെ അനിയനാണ് ഈ പോകുന്നത്. ഫായ്സിന്റെ അനിയനല്ലേ പേര്? സുഹൈൽ. ഇത് കൊച്ചപ്പനാണ്. ഇതാണ് ഫായ്സിന്റെ തണ്ടടായ മുതലാളി. ഫായ്സിന്റെ പേര്? പേര് പേര് അശ്വത്. നമ്മുടെ റിട്ടയർഡ് യു ഡി ക്ലർക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇതിനകത്ത് നിറയെ തേനായിരിക്കും കേട്ടോ. തേനാണെങ്കിൽ നമ്മള് തേനും കൊണ്ടേ പോകത്തുള്ള. ഫായ്സ് ഉമ്മയും കൂല്ലേ, ഉമ്മയൊക്കെ ഉമ്മ നമുക്ക് വേണ്ടി കട്ടൻ ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും ഗൈസ്. അപ്പൊ ഫായ്സ് ഉണ്ണി ഒന്ന് പിടിച്ചേ, ബാക്ക്ഗ്രൗണ്ട് ഇത് മതിയാണ് കേട്ടോ, ഗുമ്മാക്കാന്നാണ് ഫായ്സ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫായ്സിന്റെ വീട്ടിൽ നിന്ന് വരാൻ കാരണം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഫായ്സ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു തേനീച്ചയെ കുറിച്ച്. ഫായ്സ് പഠിച്ചത് എം എസ് സി ബയോ കെമിസ്ട്രിയുടെ ആണ്. അപ്പൊ ചെറിയ പുള്ളിയും കൊണ്ട് ഫായ്സ് ഞാൻ വേറൊരു ബന്ധമുണ്ട്, അതോടെ നമ്മൾ പറഞ്ഞു കുളമാക്കുന്നില്ല. അപ്പോഴ് ബയോ കെമിസ്ട്രി പഠിച്ച ഫായ്സ് എന്തുകൊണ്ട് ഈ തേനീച്ച കൃഷിയിലോട്ടൊക്കെ എത്തിച്ചേർന്നു? ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് സൂവോളജി സബായിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ ഇതുപോലെ എപ്പിക്കൾച്ചർ. ആ അതാണ്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സൂവോളജി സബായിരുന്നു, ഞാൻ മെയിൻ ആയിരുന്നു. പക്ഷെ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ തേനീച്ചയായിട്ട് ഫായ്സാണ് അറിയുന്നത്. ഫായ്സ ഇതൊരു തേനീച്ച കൃഷിയായിട്ടാണോ എന്താണ്? ഞാനിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടു വർഷം ആവുന്നതേ ഉള്ളൂ. തുടങ്ങിയിട്ട് രണ്ടു വർഷം ആവുന്നേ ഉള്ളൂ. അപ്പൊ തുടക്കക്കാരൻ ആണ് പറയുന്നത്, രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളതും തുടക്കക്കാരൻ. അപ്പൊ ഇവിടെ നിന്ന് എന്താണ് എത്ര കൂടെ വെച്ചിട്ടുണ്ട്? കൊണ്ടുവന്ന സമയത്ത് ഏകദേശം ഒരു ഒരു കൂട് മാത്രമേ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും പിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് കൂടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഓട്ടിപ്പോപ്പ് നടത്തുന്ന കണ്ടോ, നമ്മള് സ്ഥിരം ക്ലാസ്സിന് പോലും പോയിട്ടില്ല. പക്ഷെ ക്ലാസ്സിന് എല്ലാ ക്ലാസ്സിനും അധിക ക്ലാസ്സാണല്ലോ ഇത്. എവിടെ എവിടെയാണ് ചെയ്തത് ക്ലാസ്? അണപ്പാട് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് നിന്നാണ്. അവർക്ക് അണപ്പാട് അറിഞ്ഞു, കൊല്ലം ജില്ലയിലെ കടക്കൽ പഞ്ചായത്തിലെ അണപ്പാണ്, കൊല്ലം ജില്ലയിലെ കടക്കൽ പഞ്ചായത്തിലെ അണപ്പാടാണ്. അപ്പൊ ബാക്കി ഫായ്സ് നമുക്ക് തേനീച്ച കൃഷിയായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും. പിന്നെ നമ്മൾ വന്ന സമയത്ത് കുറച്ച് പ്രശ്നമുണ്ട്. നമ്മുടെ ഏത് കൊടുങ്കാറ്റിന് പേരെന്താണ്? ഏത് കുറവ് കൊടുങ്കാറ്റ് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണ്.
അപ്പൊ അതിന്റെ കുറച്ച് വെട്ടത്തിന്റെ പ്രശ്നമാണെങ്കിലും നമുക്ക് തേനിച്ച് കൂട് തുറന്ന് കാണിക്കുന്ന പ്രശ്നമില്ലല്ലോ, ഒന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് ഇനി എന്നെ നിങ്ങൾ കാണത്തില്ല, ഇനി കംപ്ലീറ്റ് കാണാൻ പോണത് ഫായിസിനെയാണ്, പിന്നെ ഫായിസിന്റെ അനിയൻ കയ്യിൽ കൊടുത്ത ആളെ എടുക്കണേ എല്ലാരെയും കാണിക്കാം. അപ്പൊ നമുക്ക് നേരെ ബാക്കി തേനീച്ചയുടെ വിശേഷങ്ങളെ കുറിച്ച് നോക്കാം. ഇത് ഒരു പെട്ടിയാണല്ലേ, നമ്മുടെ വലിയ തേനീച്ച അല്ലേ ഇത്? വലിയ തേനീച്ചയുടെ കൂടാണ് ഇത്. നമുക്ക് ഇതിന് തുറക്കുന്നതിന് നേരിട്ട് തന്നെ തുറക്കുന്നതിന് വല്ല പ്രൊസീജിയർ ഉണ്ടോ? നമുക്ക് തേനീച്ച കുത്തേ തുറക്കുന്നത് എപ്പോഴും കൂടിന്റെ പുറകു വശത്ത്, ഈ ഫ്രണ്ടിൽ ഇതാണ് വാതിൽ. എടാ നീ എന്നെ എന്നെ കണ്ടാ കണ്ടാ, ഞാൻ വന്ന ഉടനെ ഒരു ചതിയാണ് നോക്കിയത്. കണ്ടാ അവിടെ ഈ തേനീച്ച ഏറ്റവും ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ക്യാമറ പിടിച്ചോണ്ടിരുന്നത്. അപ്പൊ വളരെ സുരക്ഷിതമായിട്ട് ഏറ്റവും പുറകെ പോയി നിന്ന്, കാരണം കുത്തുകൊള്ളം നിങ്ങൾക്ക് എനിക്ക് കിട്ടിക്കോട്ടെ. അപ്പൊ മച്ചന്മാരെ, ഫായിസിന് ഞാൻ മൈക്ക് കൈമാറിയിട്ടുണ്ട്, താലം കൈമാറിയിട്ടുണ്ട്. ആ ഫായിസ് സംസാരിക്കാം. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് തേനീച്ച എന്താണ് തേനീച്ച കൃഷി എന്ന ഒരാൾ താണ്ട ഫായിസിന്റെ അനിയ ഒരു തൊപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട്. എടാ ഇതെന്താണ്, ഇത് ബ്രിട്ടീഷുകാരനാണോ നീ? അല്ല ഒരിക്കലും, ഇത് നമ്മളെ ഈ കൂട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ തേനീച്ചകൾക്ക് ചിലപ്പോൾ സംഭവിച്ചാലായി. ആ അപ്പൊ ഈ ഫ്രണ്ട് നിൽക്കുന്ന അത്ര സുരക്ഷിതമല്ല. ഞാൻ താണ്ട മച്ചന്മാരെ കണ്ട, ഞാൻ ഒരു മുളകുപൊടിയുടെ പിറകോട്ട് മാറിയിട്ടുണ്ട്. അത്ര വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല, സ്ഥിരം ഉപയോഗിക്കുന്ന ആളിനെ അത് ഒന്നും ചെയ്യാറില്ല. ഇത് വാങ്ങിച്ചതാണ്? അതെ, അന്ന് ക്ലാസ്സിന് ഫ്രീക്ക് അടിച്ചു മാറ്റി കൊണ്ടു വന്നതാ. സാറ് കാണാതെ നമ്മൾ എടുക്കുന്നല്ലേ, 40% കുറച്ച് നമുക്ക് തരും. ആ കൂടുൾപ്പെടെ ഓക്കെ. അപ്പൊ അത് വെക്കണം അല്ലേ? ആ തലയിൽ വെച്ചോളൂ വെച്ചോളൂ വെച്ചോളൂ. അപ്പൊ ഞാൻ ഞാനല്ലേ, അപ്പൊ ഞാനിപ്പോ ഇത് അച്ഛന്മാരെ ഇതിപ്പോ തൽക്കാലം വെക്കുന്നില്ല, കാരണം നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ കിടക്കും. കൊള്ളാം, ഇത് മറ്റേ ദുറാത്തി മദാമയുടെ സാധനമല്ലേ? ആ അതാണ്. അപ്പൊ ഫായിസ, ഇനി നമുക്ക് അതിന്റെ കൂടെ ഇപ്പൊ തുറക്കുന്നതിന് ഈ തേനീച്ച കുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ. അപ്പൊ നമുക്ക് നേരിട്ട് കൂട് തുറക്കാം അല്ലേ? ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ ഈ തേനീച്ചയുടെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇതിനെ ഒരു സ്മോക്ക് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. സ്മോക്ക് കൊടുക്കുമെന്ന് നമ്മുടെ വലിയ മുതലാളി പറഞ്ഞിട്ടുണ്ട്. വലിയ മുതലാളിയുടെ അഭിപ്രായം ഇവിടെ വന്നിട്ടുണ്ട് സ്മോക്ക് കൊടുക്കണമെന്ന്. ഫായിസ് വേണ്ട ആ സ്മോക്ക് എടുത്ത്, ആ ഇതിന്റെ ഏറ്റവും പുറകെ ഒരു മഞ്ഞ ഷാൾ കാണുന്നതാണ് ഫായിസിന്റെ ഉമ്മ. ഇപ്പൊ കയറോടും വേണ്ട, തേനീച്ചയുടെ പാത്രം എടുത്തപ്പോഴേ ഓടിയിട്ടുണ്ട്, ഉമ്മച്ചി ഓടിയിട്ടുണ്ട്. അപ്പൊ ഫായിസ് അതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോളൂ. ഇത് സ്മോക്കർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്, സാധാരണ തേനീച്ച കർഷകരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിനുള്ളിൽ സാധാരണ മറ്റൊരു പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ഇല്ല, ചകിരി ഇതിനുള്ളിലിട്ട് കത്തിച്ച്. യെസ് യെസ്, ഇനി ഇതാ നല്ല രീതിയിൽ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ പരിപാടി ഇവിടെ അങ്ങ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഇത് ദുറത്തി മതാമനായി ഓക്കെ. അപ്പോഴും ഫായിസിന്റെ കയ്യിൽ ആ പുകയുന്ന യന്ത്രം, ആ പുകയുന്ന യന്ത്രത്തിനുള്ള പേരുണ്ടോ ഫായിസേ? സ്മോക്കർ. അത് വെറുതെ ഒരു സ്മോക്കിൻ്റെ കൂടെ ഇയർ ഇട്ടിട്ടൊരു പേര്. ഫായിസ് ആ കൂട് തുറന്നിട്ടുണ്ട്. ഞാൻ വളരെ ഡേഞ്ചർ സോണിലാണ് നയിക്കുന്നത്. നമ്മളിതിൻ്റെ എപ്പോഴും ഇതിൻ്റെ പുറകു വശത്താണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? ഫായിസിന് ആ ഫായിസിന്റെ വാക്കുകളിൽ നിന്ന് കാര്യം മനസ്സിലാവും. അവർക്ക് നമ്മൾ, ഞാൻ തേനീച്ച എന്ന് പറയുന്നത് ഫായിസ് കൂടെ പഠിച്ച കണക്ക് അവർക്ക് വളരെ അപകടം നിറഞ്ഞൊരു സാധനമാണ്. കാരണം തേനീച്ച കർഷകർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു സാധനമാണിത്. നമ്മുടെ ക്യാമറ സൂം ആവുന്നില്ല. വാക്സ് മോത്ത് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. രാത്രി കാലങ്ങളിൽ ഈ കൂടിന്റെ അടിവശത്തും അവിടെ ഇവിടെ ഒക്കെ വന്ന് ഇത് മുട്ടയിട്ട് വയ്ക്കും. വാക്സ് മോത്ത് അല്ലേ ഇത്? നമ്മള് തേനീച്ചയായിട്ട് എന്തൊരു ബന്ധമുണ്ട്? വാക്സിനെ ാണ് ഇത് കഴിക്കുന്നത്. ആ കൊഴുപ്പല്ലേ, ഇതിന്റെ ഇത് ഇതിന്റെ മുട്ട വിരിഞ്ഞിറങ്ങി ഇറങ്ങുന്ന ആ കുഞ്ഞുങ്ങൾ, ആ ലാർവകൾ ഈ തേനീച്ചയുടെ വാക്സിനെയാണ് കഴിക്കുന്നത്. തേനീച്ചയുടെ തേനീച്ച അവർക്ക് തേൻ ശേഖരിക്കാനും പൂമ്പടി വയ്ക്കാനും മുട്ടയിടാനും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാക്സിനെ ഇത് തിന്ന് തീർക്കുകയും ഇത് അകത്ത് കയറുമല്ലേ? അതെ, മൊത്തത്തില് ഒരു വല കെട്ടിയ അവസ്ഥയിലാക്കുകയും ചെയ്യും. ഈച്ചകൾക്ക് ഇരിക്കാൻ പറ്റാതെയായി അവളെല്ലാം കൂട്ടത്തോടെ ഇറങ്ങി പോവുകയാണ് പതിവ്. ഇത് സാധാരണ നമ്മുടെ തേനീച്ച കൂടുകളിൽ ഇത് വരാറുണ്ട്? നാച്ചുറൽ ആയിട്ട് തേനീച്ചകളുണ്ട്, അവിടെയൊക്കെ ഈ സാധനം ഉണ്ടാവാറുണ്ടല്ലേ? അപ്പൊ ഇവനെ നമുക്ക് എടുത്ത് കളയേണ്ടിയിരിക്കുന്നല്ലേ? അതിനൊരു ഓക്കെ, ഫായിസ് അതിനെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഫായിസ് കണ്ടത് ഓപ്പൺ ചെയ്യുകയാണ്. ആ അമ്പ 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 തേനീച്ചപ്പെട്ടിയിൽ രണ്ട് നിലകളാണുള്ളത്. ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ള അത് അടിപ്പലക എന്ന് പറയും, അതായത് ബ്രൂഡ് ചേംബർ എന്നാണ് അതിനറിയപ്പെടുന്നത്. ബ്രൂഡ് ചേംബർ, അതെ. റൂട്ടോ ബ്രൂഡ് ആ ഈച്ചകൾക്ക് മുട്ടയിടാനും പൂമ്പടി വെക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടിയാണത്. താഴത്തെ നില, അതായത് യഥാർത്ഥത്തിൽ അതിന്റെ എല്ലാ സാമ്രാജ്യവും ഈ താഴെയാണ് കിങ്ഡം. അതെ, ഈ മുകളിൽ വെച്ചിരിക്കുന്നത് ഹണി ചേംബർ എന്നറിയപ്പെടുന്നു, രണ്ടാമത്തെ ചേംബർ. അതെ, അത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ഹണി ചേംബറിനെ ഫുള്ളായിട്ട് മാറ്റാൻ പറ്റും അല്ലേ? തേൻ കാലം ആകുമ്പോൾ ഈ ഹണി ചേംബറിലേക്ക് നമ്മൾ അടകൾ മുറിച്ച് ആ അതിലിട്ടിരിക്കുന്ന ഫ്രെയിമുകളിൽ
ഈ വെച്ചിരിക്കുന്ന ഈ ഫ്രെയിമുകളിൽ നമ്മൾ അടകൾ വെച്ച് ശകലം കെട്ടി കൊടുക്കാറുണ്ട്. അവർക്ക് ഒരു ബേസ്മെന്റ് കൊടുക്കാറുണ്ട്. തേൻ കാലം എന്ന് വെച്ചാൽ ആ സമയം എപ്പോഴാണ്? നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയെ, അതായത് 12 മാസം, വർഷത്തിന് 12 മാസത്തെ ഈച്ചകൾക്ക്, നമ്മുടെ കേരളത്തിലെ തേനീച്ചകൾക്ക് അതൊരു മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കും. അവയെ സംബന്ധിച്ചിടത്തോളം അത് മൂന്ന് സമയമാണ്. ഒന്നാമത്തതെന്ന് പറയുമ്പോൾ മഴക്കാലമാണ്. മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏകദേശം മെയ് പകുതികളിൽ, ഏകദേശം മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് അത്രയും 4 മാസം. ആ സമയത്ത് തേൻ ഉൽപാദനം കുറവായിരിക്കും. ആ സമയത്ത് പ്രകൃതിയിൽ തേൻ കുറവായിരിക്കും, ഒട്ടും കാണാറില്ല. അപ്പോൾ അതിനെ അവരുടെ ക്ഷാമകാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ ആ സമയത്ത് ആ കൂട്ടിൽ തന്നെ ആണ് കൂടുതലും കഴിച്ചു കൂട്ടാറുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവർക്ക് പുറത്ത് തേൻ കിട്ടത്തില്ല. നമ്മൾ നിലനിർത്താനും ആരോഗ്യം നിലനിർത്താനും വേണ്ടിയിട്ട് ആ ചെറിയ മഞ്ഞപ്പൊടി, പിന്നെ അതുപോലെ കുടങ്ങലിൻ്റെ മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ മഞ്ഞളുടെ പൊടി നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് പിന്നെ അല്പം പഞ്ചസാരയും പിന്നെ അതുപോലെ വെള്ളവും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ്. ഒരിക്കലും അത് അവർ തേനാക്കാറില്ല. അപ്പോൾ ഡയറക്റ്റ് പഞ്ചസാര മാത്രം കളി കൊടുത്താൽ പറ്റത്തില്ലേ? ഡയറക്റ്റ് പഞ്ചസാര കൊടുത്താലും അവർ എടുക്കും, പക്ഷേ ഈച്ചയുടെ നല്ല ആരോഗ്യത്തിന് ഈ സാധനങ്ങളൊക്കെ ചേർക്കുന്നത് ഉത്തമമായിരിക്കും അല്ലേ? കാരണം അവർക്ക് വളർച്ച ഉണ്ടാവണം. നല്ല രീതിയിൽ വളർച്ച ഉണ്ടായിരുന്നാൽ മാത്രമേ, ഒരു കൂട്ടിൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടായിരുന്നാൽ മാത്രമേ ബാക്കിയുള്ള ശത്രുക്കൾ അവയുടെ അവയെ ആക്രമിക്കാതെ. നിന്റെ ശത്രുക്കൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ നേരത്തെ എടുത്ത് കാണിച്ച ആ ഒരു ജീവിയല്ലേ ഉള്ളൂ? അതൊരു ശത്രുവാണ്. പിന്നെ അതുപോലെ പിന്നെ കടന്നലുകൾ എന്ന് പറയുന്നത് ഇവയ്ക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ശത്രുവാണ്. കടന്നലുകൾ വന്നു കഴിഞ്ഞാൽ ഈച്ചകളെ ഡയറക്റ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടുപോയി കഴിക്കുകയാണ് അവ ചെയ്യുന്നത്. ഈ ബ്രൂഡ് ചേമ്പറിൽ ഇപ്പോ തേൻ സീസൺ അല്ലാത്തത് കൊണ്ട് ഇപ്പൊ ബ്രൂഡ് ചേമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലിപ്പോ നിങ്ങൾക്ക് കാണാൻ 3 അട മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ 3 അടകൾ ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്നതാണ്. അതായത് കാലി ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് എംപ്റ്റി. അപ്പോൾ ഇതുപോലുള്ള 6 ഫ്രെയിമുകൾ ഈ കൂട്ടിൽ ഉണ്ടാവാറുണ്ട്. 1, 2, 3, 4, 5 ഒരെണ്ണം എടുത്ത് മാറ്റി 6. ഇത് എംപ്റ്റി ആണല്ലേ? എംപ്റ്റി മാത്രമേ ഉള്ളൂ, തകഴിയൊന്നുമില്ലേ? തകഴി വഴിയേ വരും. ഓക്കെ. ഈ അവിടെ അടുത്ത് വയ്ക്കുന്ന തേനീച്ചകൾ ആ വഴിക്ക് അങ്ങ് ഓടി പോകുമോ? ഇല്ല, ഒരിക്കലും പോകില്ല. അത് അവയുടെ റാണി ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ അതുപോലെ പോകൂ. യഥാർത്ഥത്തിൽ ഈ കൂടുതൽ ഇപ്പോൾ റാണി ഇല്ല. റാണി ഉള്ളതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഇതിൽ റാണി 2-3 ദിവസത്തിനകത്ത് ഇറങ്ങുന്നതാണ്. ഈ റാണി എങ്ങനെയാണ് ഫൈസ, റാണി എങ്ങനെയാണ് പുതിയ റാണി ഉണ്ടാകുന്നത്? ആ കൂട്ടിൽ മുട്ടയിടാൻ കഴിവുള്ളത് റാണി ഈച്ചയ്ക്ക് മാത്രമാണ്. ഈ റാണി ഈച്ചകൾ വർഷത്തിൽ 1 തവണ മാത്രമേ ഇണ ചേരാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇണ ചേർന്ന് ഉണ്ടാകുന്നതിൽ 2 തരത്തിലുള്ള മുട്ടകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു മുട്ട അത് വിരിഞ്ഞ് മുട്ട പിന്നെ പുഴുവായി മാറുന്നു. ആ പുഴു അതായത് ലാർവയായിട്ട് മാറുന്നു. ലാർവ പിന്നെ റാണി ഈച്ചയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം 7 ദിവസം ലാർവ തന്നെ ആയിരിക്കും. അതിനുശേഷം 8-ാമത്തെ ദിവസം അത് സമാധിയിലേക്ക് കടക്കുകയാണ്. എൻ്റെ കയ്യിലൊരു ഈച്ച കുത്തിയിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് ആയിരിക്കുന്നത്. ഏതാണ് എന്താ? അപ്പോൾ മച്ചയാണെന്ന് പറഞ്ഞിട്ടാ കഥയില്ല. ഇല്ല, മച്ചേനെ കുത്തിയിട്ട് പോയിട്ടുണ്ട് ഈച്ചകള്. അത് ഞാൻ ഈ കൈയുടെ ചലനം ഇങ്ങനെ വേഗതയിലാക്കിയതുകൊണ്ട് കുത്തിയതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ റോയൽ ജെല്ലി കൊടുക്കുമ്പോൾ അത് റാണി ഈച്ചയായിട്ട് മാറാറുണ്ട്. അപ്പൊ റോയൽ ജെല്ലിയാണ് അവരുടെ ബൂസ്റ്റ് അല്ലേ? അങ്ങനെ റാണിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഒരു റാണി അറ നിർമ്മിച്ച് അതിലൊരു വിരിയാറായ ഒരു റാണിയുടെ അറ ഇരിപ്പുണ്ട്. അത് ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം. വിരിഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ല. ശരി, ഫായിസ് അട വെച്ചേക്കാണ്. നമുക്ക് ഇനി ഇതിന്റെ കൂടുതല ബാക്കി ബാക്കി. ഇപ്പൊ ഈ ബാക്കി ഇരിക്കുന്ന 1, 2, 3 അറയിലും തേൻ ഉണ്ടല്ലേ? ആ 3 അറയില് ഓരോ അറ എടുത്ത് കാണിച്ചു തരാം. എന്റെ കടിക്കൂ, ആയിവാ. പുക അടിക്കും തോറും അവർ മാറി തരും അല്ലയോ? അതെ, പുക അടിക്കുന്ന സ്ഥലത്ത് സാധാരണ നമ്മൾ ഈ തൊപ്പി ഇട്ട് ഇട്ടയക്കുമ്പോൾ നമ്മളിങ്ങനെ ഊതാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ആ പരിപാടി വേണ്ട, ഊന്ന പരിപാടി ഒന്നും വേണ്ട. ഈ അടിയിലിരിക്കുന്ന റാണിയെ വിരിയിച്ചിറക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു റാണി സെല്ലാണ്, ക്യൂൺ സെല്ലാണ്. ആ അടിയിലിങ്ങനെ വിരൽ പോലെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗം ഈ സ്മോക്ക് അടിക്കുന്ന സ്ഥലത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ക്യാമറ സൂം ചെയ്യുന്നില്ല, ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അതെ, സ്മോക്ക് അടിക്കുന്ന ഈച്ചകൾ മാറുന്ന ആ സ്ഥലത്ത് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഭാഗം ആ ഭാഗം റാണിയെ വിരിക്കാനായിട്ട്. കാരണം ഈ കൂട്ടിൽ നിന്ന് റാണി ഉൾപ്പെടെ ഒരു 3 അട ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഈയൊരു കൂടാക്കി എടുക്കാൻ വേണ്ടി. അപ്പോഴത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ മനസ്സിലാക്കുകയും പുതിയ മുട്ടകളോട് ഇതിലുണ്ടായിരുന്നു,
അതിൽ അതിൽ കുറെ റാണി അറകൾ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു. ഈ റാണി അറയുന്ന എത്ര റാണി വിരിഞ്ഞിറങ്ങും? ഒരു റാണി അറയുന്ന ഒറ്റ റാണി മാത്രമേ വിരിഞ്ഞിറങ്ങാത്തുള്ളൂ. ഇതുപോലെ ഒരുപാട് റാണി അറ അവർ നിർമ്മിക്കാറുണ്ട്. നിർമ്മിക്കാറുണ്ട്. ശരി, അതിൽ ബാക്കിയുള്ളതെല്ലാം എടുത്ത് കളയും, നമ്മൾ തന്നെ എടുത്ത് മാറ്റി കളയും. ശേഷം നല്ല ആരോഗ്യമുള്ളൊരു അറ മാത്രം അതിൽ വെച്ചേക്കുകയാണ്. അടുത്ത് നമ്മൾ റാണിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മറ്റേ കൂടുതൽ റാണി ഫായസം ഇങ്ങോട്ട് മാറ്റി വെച്ചായിരുന്നു, ഈ കൂടുതലത്തിന് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ റാണി എന്തിനാണ് നോക്കണം, മിഷൻ എൻ്റെ ഇരിപ്പുണ്ട്, എല്ലാ സുരക്ഷിതവും ഞാൻ സുരക്ഷിതമായിരുന്നു കേട്ടോ. നെറ്റ് ഇതിൻ്റെ പേരെന്താണ്? ഇത് നിറോത്തി മതാമ നെറ്റ് വെയിൽ. ഫായസിന് ഇപ്പം ഈ മുഖംമൂടി വേണ്ടല്ലേ? ഇല്ല, എനിക്ക് ഒരുപാട് ഇങ്ങനെ കുത്തി കിട്ടി കിട്ടി ശീലം. ഇപ്പോൾ ദിവസം രണ്ട് കുത്തെങ്കിലും കിട്ടാതെ നമുക്കൊരു ഉറക്കം വരത്തില്ല. അത് ശരിയാണ്, ഒരു അഡിക്ഷൻ. എന്തായാലും ഇത് കുത്താതിരിക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കുത്ത് കിട്ടിയിട്ടുള്ളത് എനിക്ക് തന്നെയാണ്. ഇല്ല ഇല്ല, അതങ്ങനെ പറയാൻ പറ്റത്തില്ല. അറിഞ്ഞോണ്ടല്ലേ, അറിയാത്ത സുഹയിൽ നിന്നും രാത്രി കിട്ടുന്നുണ്ട്. സുഹയിൽ വെച്ചാൽ അനിയൻ, അനിയൻ എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. കാരണം വെട്ടം ഇല്ലാത്തപ്പോഴും കൈ ഇടുന്നത്. ഇതിൽ റാണി ഇല്ല. റാണി ഇല്ല. റാണി റാണി നമുക്ക് വലിപ്പം കൂടുതലാണല്ലേ. അതെ, മൂന്നട ഉണ്ട്. ആ മൂന്നടയിൽ ഏതെങ്കിലും ഒന്നിൽ റാണി കാണും. റാണി കാണും. റാണിക്ക് പറക്കാനുള്ള കഴിവില്ലേ? റാണിക്ക് പറക്കാനുള്ള കഴിവുണ്ട്. അത് വർഷത്തിൽ ഒരു തവണ മാത്രമേ പറക്കാറുള്ളൂ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇണ ചേരാൻ വേണ്ടിയിട്ട്. കൂട്ടിനുള്ളിൽ വെച്ചല്ല റാണി ഒരിക്കലും ഇണ ചേരുന്നത്, പുറത്താണല്ലേ. ഇണ ചേരാൻ വേണ്ടിയിട്ട് റാണി പുറത്തേക്ക് ഇറങ്ങി പറക്കും, ഒരുപാട് ദൂരേക്ക് പറന്നു പോകാറുണ്ട്. അപ്പോൾ ഈ കൂട്ടിലെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലുള്ള, അപ്പോൾ ആ സമയത്തൊരു ഫെറമോൺ പുറപ്പെടുവിക്കും. ഈ കാണുന്നു, അത് അങ്ങ് അപ്പുറത്ത് പോയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് പോയി കണ്ടുപിടിക്കാം റാണിയെ കണ്ടെത്താനുള്ള. റാണിയെ കണ്ടു, പക്ഷേ അതങ്ങ് ഇപ്പുറത്തേക്ക് ഇറങ്ങി. ഇതിലുണ്ട്, കാണിച്ചിറങ്ങാം. റാണി പൊതുവേ എപ്പോഴും ഒളിച്ചിരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്, പുറത്ത് വരാറില്ല. ദൈവമേ, എൻ്റെ കയ്യിൽ ഒരെണ്ണിരിക്കുന്നു, ഒന്നും ചെയ്യില്ല. അച്ഛന്മാരെ കയ്യിൽ ഒരെണ്ണം കയറിയിട്ടുണ്ട്. ഓ ഭാഗ്യം. ഞാൻ ഒരു കാര്യം പറയാം, അത് കുത്തിയിട്ട് അവൻ ഇട്ടിട്ട് ഓടരുത്. സുഹേല എങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നീ വിവരം കൂടണവി. അനിയ അവൻ്റെ തനി സ്വഭാവം കാണിച്ച് ആ കൂടിളക്കിയിട്ടിട്ടുണ്ട്, ടമാർ പടാറാക്കിയിട്ടുണ്ട്. വാപ്പച്ച എവിടെയെന്ന് പറയുന്നുണ്ടെടാ, ഒക്കാത്ത പണി എന്തിനടാ ചെയ്യുന്നതെന്ന്. നശിപ്പിച്ച്, കാരണം ഒരു 100-200 രൂപയുടെ നഷ്ടം. അയ്യോ, ആ ചുറ്റും നിങ്ങളുടെ ക്യാമറയ്ക്ക് ചുറ്റും കാണാം, തേനീച്ചകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ആളെടുത്ത് ഞാൻ ഓടിയിട്ട് ഒരു നാണം ഇല്ലാതെ വന്നിരിക്കുന്നുണ്ടോ? ഹൊറിസോണ്ടലായിട്ട് അതാണ്. അട എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, ഹൊറിസോണ്ടലായിട്ട് മാത്രമേ പിടിക്കാവൂ. ഫായസിൻ്റെ അതിന് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഫായസ് ഇവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ വീഡിയോ ഫ്രെയിമിൽ ഉള്ളതുകൊണ്ട് ചീത്ത വിളിച്ചില്ല. അപ്പോൾ അനിയൻ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഓണം പെരുന്നാളും എല്ലാം കൂടെ ഒന്നിച്ച് വരും ആടാ. എന്നിട്ട് ഒരു നാണം ഇല്ലാതെ വന്നിരുന്ന് എടുക്കുകയാണ്. എടാ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു കൂട് നശിപ്പിച്ച മുതലാളിയാണ് ആടെ നിൽക്കുന്നത്. നമുക്ക് റാണി പിന്നെ നോക്കാം ഫായസ്, നമുക്ക് ആദ്യം മറ്റേ സെറ്റ് ചെയ്യാം. മച്ചന്മാരെ, നമ്മുടെ അനിയൻ പയ്യൻ സുഹയിൽ ഒരു അട നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രെയിം ഇതാ ഇവിടെ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു അടയായിരുന്നു കേട്ടോ. അപ്പോൾ ഫായസിന് ഇത് ഭയങ്കര നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത് തേനീച്ച കുത്താൻ സാധ്യതയുണ്ട്, വളരെ ഡേഞ്ചറാണ്. ആരും ഇങ്ങനെ പോയി വീഡിയോ എടുക്കരുത്. ഞാൻ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി കേട്ടോ. ഒരട ക്യാമറയ്ക്ക് ചുറ്റും കിടന്ന് അട പറക്കുന്നുണ്ട്, നല്ല തേനീച്ച പറക്കുന്നുണ്ട്. ഫായസ കടിക്കണം ചെയ്യോ? ഇനി പറയും ഓടി കടിക്കുമല്ലയോ? അച്ഛന്മാരെ പെട്ടുപോയി, ഇനി ഓടാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ല, അതുകൊണ്ട് അങ്ങ് അങ്ങേറ്റത്തൊക്കെ നിൽക്കുന്നു. പാപ്പച്ചൊക്കെ അങ്ങ് നിൽക്കുന്നുണ്ട്. ഇനി അനങ്ങരുതല്ലേ ഫായസേ? ക്യാമറയിൽ മുഴുവൻ തേനീച്ചകൾ പിടിച്ചിട്ടുണ്ട്. വളരെ പാടുപെട്ട് അത് ഉണ്ടാക്കി ഫായസ്. അയ്യോ അയ്യോ ഫായസ, ചുറ്റും എൻ്റെ കിടന്ന് ഫായസിൻ്റെ മുഖത്തൊക്കെ ഈച്ച പറ്റുന്നുണ്ട്. കടിച്ചോ? ഓ, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിപ്പോയി ഫായസേ. ഞാൻ പെട്ടുപോയി അനങ്ങാതിരിക്കുകയാണ്. അനങ്ങി കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് കാണാം എൻ്റെ ചുറ്റും തേനീച്ചകൾ കിടന്ന് പറക്കുകയാണ്. പെട്ടുപോയി ജാങ്കോ, ഞാൻ പെട്ടു.
സുഹേല് ആണ്ട് ആ മുതലാളി വിചാരിച്ചപ്പോഴത്തേക്ക് നമ്മളെ രണ്ടിനെയും പണി തന്ന് ആ നമുക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ വന്നതാണ്. നമ്മൾ കട്ടെടുക്കാൻ വന്നതല്ല, അവിടെ കണ്ടിച്ചെടുത്തതാണ്. മോഹനിലൂടെ അപ്പൊ നമുക്ക് റാണിയെ കാണുന്ന ശ്രമം നമുക്ക് ഉപേക്ഷിക്കാം. റാണി നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ തൊട്ടിപ്പുറത്തേക്ക് ക്യാമറ നോക്കി പറഞ്ഞതാ. റാണി നമ്മൾ കണ്ടായിരുന്നു, അത് തൊട്ടിപ്പുറത്തേക്ക് ആ അടയുടെ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് മാറി. അതിനുശേഷം ഇപ്പുറത്ത് ഒന്ന് നോക്കിയപ്പോ അതിനെ കാണുന്നില്ല. അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറി. ഇപ്പൊ നമ്മുടെ തേനീച്ചകള് അത്യാവശ്യം വയലന്റ് ആയിട്ടുണ്ടല്ലേ. അത്യാവശ്യം വയലന്റ് ഉടുപ്പിനകത്തൂടെ കയറി പോയിട്ടുണ്ട്. കടി കെട്ടിയ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ തേൻകൂട്, ഫായസിന്റെ തേൻ കൃഷി. ഇതാണ് ഇനി നമുക്ക് ബാക്കി കുറച്ച് തിയററ്റിക്കലുള്ള കാര്യങ്ങൾ കേൾക്കാം. പ്രാക്ടിക്കലായിട്ട് ഇനി കേൾക്കാൻ നിന്ന തേൻച്ചിരെ കടി കൊണ്ട് ഊപ്പാടുന്നു. ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് ആയന. കാരണം നമ്മുടെ അനിയൻ പയ്യൻ സുഹൈൽ വന്നപ്പോ തൊട്ട് ഞാൻ പറഞ്ഞതാണ് പ്രശ്നക്കാരനാണെന്ന്. അവിടെ ഇത് നോക്കുന്നുണ്ട്. അപ്പൊ തേനീച്ചയുടെ ആ ദുർവത്തി മദാമയുടെ തൊപ്പി ഇട്ടത് കൊണ്ട് മാത്രം ജീവനോടെ ഇപ്പൊ നിൽക്കുന്നു. അതിന്റെ ഷോട്ട് എടുക്കുകയാണ്. നമ്മളിതിനകത്ത് റാണിയാണ് തിരക്കി പോയത്. റാണിനെ കാണിച്ചു തരാമെന്ന റാണിയുടെ മച്ച കൂടെ വന്നിട്ട് പോലും റാണി പുറത്തോട്ട് വന്നില്ല. അതിനിടയിൽ നമ്മുടെ അനിയൻ പയ്യൻ അതിൻ്റെ ഒരു അറ അങ്ങ് താഴെ അറയെന്നല്ലേ പറയുന്നത്, അട അല്ലേ, അട താഴെ ഇട്ട് പിന്നെ അതിനകത്തുള്ള കോലാഹലങ്ങളെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടേ. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. പായസേ, ഇപ്പം നമ്മൾ തേനീച്ച കൂട് കണ്ടു കഴിഞ്ഞു, അതിനകത്ത് റാണിയും കെട്ടിക്കഴിഞ്ഞു. റാണി കണ്ടില്ല, അപ്പം അതിനകത്ത് തേൻ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഈ തേൻ നമ്മൾ എങ്ങനെ എടുക്കണം, അങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതിയോ? അട പിഴിഞ്ഞെടുക്കുമ്പോൾ അത് ഒരു പ്രശ്നമുള്ളതെന്ന് പറയാൻ തോന്നുന്നു. കയ്യിലുള്ള മൈക്രോബ്സ് പിന്നെ അങ്ങനെയുള്ളതെല്ലാം ഈ തേനിലായി കഴിഞ്ഞ് തേൻ അത് പുളിച്ചു പോകുന്നതിന് കാരണമാണ്. തേൻ പൊളിച്ചു പോകും അല്ലേ? അതെ, ഒരുപാട് നാൾ ഇരിക്കാതെ അത് തേനിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നതിന് ചിലപ്പോൾ കാരണമാണ്. തേന നമ്മളവിടെ ഇരിക്കാൻ ഇമ്മണി പൊളിക്കും, കാരണം നമ്മൾ അധികം വെച്ചേക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ടെത്തിയൊരു മെഷീനാണ് ഹണി എക്സ്ട്രാക്ടർ മെഷീൻ. പക്ഷെ നമ്മൾ ഞാൻ വേറെ ഒരുപാട് ഹണി എക്സ്ട്രാക്ടർ മെഷീൻ കണ്ടതിന് ശേഷം കണ്ടതിലും നിങ്ങൾ ഫാനിൻ്റെ ലീഫ് കണ്ടിട്ടില്ല. ഇത് കണ്ട ഇതുവരെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്ന വീഡിയോസ് സീറോ കോസ്റ്റ് പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആണ്. പക്ഷേ ഇത് സീറോ കോസ്റ്റ് ഹണി ഹണ്ടിങ്ങിൻ്റെ മെഷീനാണ് മച്ചന്മാരെ. ഇത് പാപ്പ ചീര കട്ടിൽ നിന്ന് ഇളക്കിയെടുത്ത പീസ്. ഇത് ഓരോന്ന് ഫായസ് പറയും. ഫായസ് ഇത് എങ്ങനെയാണ്, ഇത് ഫായസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫായസിൻ്റെ കണ്ടുപിടുത്തമാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര് എന്താണ്? കൊണ്ടോടി. ആ കൊണ്ടോടി ലൈൻസീനാണ് നിങ്ങൾ ആ ഈ ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഫായസ് അതിൻ്റെ വിശദാംശങ്ങൾ പറയും. ഫായസ് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു മെഷീൻ? അതായത് ഞാൻ പല ഹണി എക്സ്ട്രാക്ടറുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അടകൾ അതിനുള്ളിൽ വെച്ചിട്ട് ഈ ഹണി ചേമ്പറിൽ നിന്ന് കിട്ടുന്ന അടകൾ അതിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കുകയാണ് ചെയ്യുന്നത്. കറക്കുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന ആ വെസലിൽ തേൻ ഉള്ളിലേക്ക് തെറിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ പാഴ്വസ്തുക്കൾ വെച്ച് അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമം നടത്തി നോക്കിയതാണ്. അങ്ങനെ അത് വിജയിച്ചല്ലേ. ഇത് വെച്ച് തേൻ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടോ? ആ രണ്ട് മൂന്ന് തവണ ഇത് വെച്ച് തന്നെയാണ് ഞാൻ തുടങ്ങിയതിന് ശേഷം ഇത് വെച്ച് തന്നെയാണ്. ഇതെങ്ങനെ ഇതിൽ ഫായസ് ഉപയോഗിച്ചേക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? അപ്പൊ ഗൈസ് നമ്മുടെ ഫായസ് ഇവിടെ കാണിക്കുന്നത് സീറോ കോസ്റ്റ് ഹണി ഹണ്ടിങ്. ഞാൻ ക്യാപ്ഷൻ ഇപ്പൊ എന്തായാലും എനിക്ക് കിട്ടി, എന്റെ തമ്മനയിൽ ഇടാനുള്ള ക്യാപ്ഷൻ കിട്ടി. സീറോ കോസ്റ്റ് ഹണി ഹണ്ടിങ് മെഷീൻ. ഏറ്റവും പുറമേ ഇരിക്കുന്ന ഈ വെസൽ, ആ ഇത് ഉമ്മ അരിയൊക്കെ വെക്കാൻ വേണ്ടി. ഉമ്മച്ചീനെ ഞാൻ കാണിച്ചു തരാം. ഉമ്മച്ചിയുടെ ഉമ്മച്ചും ടീമും എല്ലാം കയറി പോയിട്ടുണ്ട്. ഉമ്മച്ചിയുടെ അരിപ്പാത്രമാണ് ഇരിക്കുന്ന മുതലേ സൂക്ഷിച്ച് കാണാം. ഇതെല്ലാവരും കാണാനുള്ളതാണ് കേട്ടാ. ഇവ വന്നപ്പോൾ മുതൽ ഈ മുണ്ടെടുത്തിരുന്ന ബാക്കി എല്ലാവരും ഫായ്സൊക്കെ താണ്ട പാൻറ് ഇട്ടിരുന്നു. ഇവ മുണ്ടെടുത്ത കാര്യം എനിക്ക് മനസ്സിലായി. ഇനി അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇത് തേനീച്ച കടിക്കാൻ വന്നു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടോട് ഓടാനായിരുന്നു. എന്തായാലും പണി പറ്റിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചിയുടെ അരിപ്പാത്രമാണ് ഇതിൻ്റെ പ്രധാന ചേമ്പറായിട്ട് മാറിയത്. നെക്സ്റ്റ് വാപ്പച്ചീര കട്ടില്. അല്ല ഉമ്മച്ചീര അരിപ്പാത്രം വാപ്പച്ചീര കട്ടില്. വാപ്പച്ചിയാണ്, വാപ്പച്ചി അവിടെ ഇരിപ്പുണ്ട്. വാപ്പച്ചീര കട്ടിലിന്റെ ഒരു ഒരു പീസ് പായസ് ഊരി എടുത്തിട്ടുണ്ട്. ഊരി എടുത്തപ്പോ അതാ അത് അനിയന്റെ ആയിരിക്കുമല്ലേ. അവൻ കാറ്റ് കൊണ്ട് കിടക്കണ്ടെന്ന് പറഞ്ഞ് അവന്റെ ഫാൻ ഊരിയെടുത്ത് പുറത്തെടുത്ത് ആ വരുന്ന താഴേക്ക് വരുന്ന ആ ദണ്ടില് ഇതുപോലെ ചൂലുണ്ടല്ലോ. അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. തറ വെക്കുന്ന ഡയറക്റ്റ് എടുത്ത് വെച്ചിട്ട് വെച്ചിരിക്കുന്നതല്ല.
മച്ചാൻ പറയുമ്പോൾ നമ്മളെ തേനിന്റെ കംപ്ലീറ്റ് വിശേഷങ്ങൾ കണ്ടു. ഞാനത് കിട്ടാത്തത് മച്ചാൻ വിചാരിച്ചിട്ടും റാണി മാത്രം പുറത്തോട്ട്. റാണി പുറത്തോട്ട് വന്നാൽ നമ്മുടെ അനിയും പയ്യനൊരു അബദ്ധം പറ്റി തേനിന്റെ റോ താഴെയിട്ട് കംപ്ലീറ്റ് തേനിച്ച് വയലുണ്ടായി. അതുകൊണ്ട് കുത്തുകൊള്ളാതെ രക്ഷപ്പെട്ടു. അപ്പോൾ തേനിനെ കുറിച്ച് അതിൻ്റെ എക്സ്ട്രാക്ഷൻ മുതൽ അതിൻ്റെ കൂടെ എങ്ങനെ വെക്കുന്നു, അതിൻ്റെ എക്സ്ട്രാക്ഷൻ സീറോ കോസ്റ്റിൽ ഒരു മെഷീൻ ഉണ്ടാക്കിയ മുതലാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അപ്പോഴേ ഇനി ഫായസിന് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നില്ല. എന്തായാലും ഫായസിന് എനിക്ക് തേൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫായസിന് ഞാൻ പൈസ കൊടുത്തിട്ടേ തേൻ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. കാരണം ഇത് പിന്നെ ഫായസ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ എല്ലാവരും മനസ്സിലിട്ടേക്കണം. നമ്മൾ ഏത് കൃഷി ആയാലും നമ്മുടെ താല്പര്യപ്പെട്ട് ഡെഡിക്കേഷനിലൂടെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും കൃഷി ഒരു നഷ്ടമേ അല്ല. ഇനി ഫായസിൻ്റെ കുറച്ച് ഫായസിൻ്റെ തൊട്ടടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ കുറേ വ്യത്യസ്തമായ ചെടികളുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ആണല്ലോ, പ്ലാന്റ് ഹണ്ടിങ്ങും പ്ലാന്റിൻ്റെ ഇൻട്രൊഡക്ഷനുമാണ് നമ്മുടെ വീഡിയോ മുഴുവൻ വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ ഹണി ഹണ്ടിങ് വീഡിയോയ്ക്ക് വന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സിനെ കൂടെ കാണിച്ച് നമുക്ക് ഷോട്ട് നടത്താം. അപ്പോൾ നമുക്ക് നേരെ ഫായസിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ വെറൈറ്റീസാണ് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവിടെ കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മളപ്പോൾ ആ ഫായസിൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അടിപൊളി ഒരു വെൽ അറേഞ്ച്ഡ് ഗാർഡൻ കേട്ടോ, ഒരു വലിയ ഗാർഡനായിട്ട് വരുന്നുണ്ട്. ആ ഫായസിൻ്റെ കൊച്ചാപ്പ, ഫായസിൻ്റെ വാപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫായസിൻ്റെ കൊച്ചാപ്പയാണ്. കൊച്ചാപ്പയുടെ മോനെടേ, കൊച്ചാപ്പയുടെ മോനെ, ആ കൊച്ചാപ്പയുടെ മോനാണ് ആദ്യം തിരിഞ്ഞു നോക്കിയാൽ നീല ഷർട്ടുകാരെ കേട്ടോ. നമ്മുടെ ടർട്ടിൽ വൈന്, ടർട്ടിൽ വൈൻ്റെയൊക്കെ വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ടർട്ടിൽ വൈനല്ല കേട്ടോ, ഇവിടെ നോക്കിയാണ്. അടിപൊളി ആയിവാ ആയിവാ, അടിപൊളി വ്യൂ അല്ലേ. ഇപ്പോൾ ടർട്ടിൽ വൈൻ്റെയൊക്കെ വേണ്ട ഒരു ഫായസുമായിട്ട് നമ്മുടെ ഫായസുമായിട്ട് ബന്ധപ്പെട്ട ഫായസ് കൊച്ചാപ്പയുടെ മോനും കൊച്ചാപ്പയുടെ വീട്ടുകാരും വീട്ടില്ലാത്ത സമയത്തിൻ്റെ തണ്ടുപിടിച്ചെത്തിക്കും. അപ്പോൾ ടർട്ടിൽ വൈൻ്റെയൊക്കെ അടിപൊളി കളക്ഷൻ കേട്ടോ. ഇത് ടർട്ടിൽ വൈൻ്റെ ഡാർക്ക്, ഇത് ഡാർക്ക് എന്ന് ഇരുട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ടർട്ടിൽ വൈൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് ലൈറ്റിൽ ഇടുന്തോറും സൂര്യപ്രകാശം അടിക്കുന്നതോറും അതിൻ്റെ ഭംഗി കൂടും. പിന്നെ ഇത് ഇതൊക്കെ നമ്മുടെ ഇത് കണ്ടോ, ഇതൊരു സിങ്കോണിയത്തിൻ്റെ, ഇത് ഫിലാഡെൻഡ്രോൺ ആണല്ലേ, ഫിലാഡെൻഡ്രോൺ. ഇതിൻ്റെ തൈ പേരറിഞ്ഞു കേട്ടോ, ഞാൻ ഇന്ന് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. ആ ഇതാണ് പൊളിച്ചത് കണ്ടോ. ഇത് ചൈനീസ് മേളയിൽ നിന്ന് വാങ്ങിച്ച പൂവാണ്, ഒരിക്കലും വാടാത്തൊരു പൂ. ഫായസ് എനിക്ക് പറഞ്ഞ ഒരിക്കലും വാടാത്ത പൂവാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ഒന്നര രണ്ട് വർഷം കൊണ്ട് ഇവിടെ പോകുന്നേക്കാണ്, ഇതുവരെ വാടിയിട്ടില്ല. പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്. പിന്നെ ഇവിടെ കണ്ടോ മനോഹരമായിട്ട് ഈ കൊച്ചപ്പടെ മോൻ എവിടെ പോയാ, ആ ആള് പോയിട്ടുണ്ട്. അപ്പോഴേ കണ്ടോ ചെടിച്ചട്ടിയൊക്കെ നല്ല ഡിസൈനുള്ള ചെടിച്ചട്ടിയല്ലേ. ആ ബംബൂ സ്വന്തം നിർമ്മിത ചെടിച്ചട്ടിയാണ് ഇത്. നമ്മുടെ ഫായസിൻ്റെ നമ്മുടെ ആ അതാണ് ഫായസിൻ്റെ അനിയൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ട, ചെടിച്ചട്ടിയുടെ പകുതിയേ ഉള്ളു. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്വയം നിർമ്മിത ചെടിച്ചട്ടി കണ്ടോ, വെൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു. നമ്മുടെ സിങ്കോണിയും കലയടിയും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ വ്യത്യസ്തമായ പ്ലാന്റും ഉണ്ട്. കൊച്ചപ്പയുടെ മോൻ ദാ ഇവിടെ വന്നിട്ടുണ്ട്. കൊച്ചപ്പയുടെ മോനെ ഒരു ഹായ് കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. ഇതെങ്ങനെയാണ് ഈ ചെടിച്ചട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ, ആരാണ് ഉണ്ടാക്കിയത്? ആ വാപ്പച്ചി ഉമ്മയും കൂടെ ഉണ്ടാക്കിയതാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ തിന്ന് കുടിച്ച് ഇവിടെ കിടക്കുന്നല്ലേ, കണ്ടോണ്ട് കിടക്കുന്നു, ടാക്സ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ പരിപാടിയാണ് കൊച്ചാപ്പയുടെ മോനും ചെയ്യുന്നത്, വെറുതെ തിന്ന്. കൊച്ചാപ്പയുടെ മോനെ പേര് എന്താണ്? സൽമാൻ. സൽമാൻ ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനിടയിൽ അറിയപ്പെടുന്ന കൊച്ചാപ്പയുടെ മോനെന്നാണ് കേട്ടോ. ഔദ്യോഗികമായിട്ട് പേര് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടർട്ടിൽ വൈൻ്റെ ആരാധകരാണ് നമ്മുടെ ഗ്രൂപ്പിനകത്ത്. ഞാനൊരു ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പ്ലാന്റ് സ്നേഹികൾക്ക് വേണ്ടി സാൻബീസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേരൊക്കെ അതിനകത്ത് മെമ്പർ ആയിട്ടുണ്ട്. അപ്പോഴേ ഇങ്ങനെ പ്ലാന്റ് സ്നേഹികളോടുള്ള പ്ലാന്റ് സ്നേഹികളായവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് തേനീച്ചയുടെ കുത്ത് കിട്ടിയില്ല, പക്ഷേ നാക്ക് കുഴയുന്നു. തേനീച്ച അടുത്തൂടെ വന്നു തേനീച്ച വന്ന് പിടുത്തായാന്തോ. അപ്പോഴേ പ്ലാന്റ് സ്നേഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ സാൻബീസ് പ്ലാന്റ്സ് ടു എന്ന വാട്സപ്പ്, പ്ലാന്റ്സ് ടു എന്ന് വെച്ചാൽ രണ്ടാമത്തെ വാട്സപ്പാണ്, അതാണ് ഇനി ഫില്ലാവാനുള്ളത്. ആ കൂട്ടായ്മയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ, പ്ലാന്റ് സ്നേഹികൾ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മിണ്ടിയും പറഞ്ഞാൽ ഇരിക്കാം. പിന്നെ ഇതുപോലുള്ള ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി നടത്തുന്നുണ്ട്. അപ്പോഴേ ഇതിനകത്ത് കണ്ടോ, ഇനി ഇതൊന്നുമല്ല, ഇത് മാത്രമല്ല നമ്മുടെ കണ്ടോ, ഇത് വീടിൻ്റെ ഫ്രണ്ട് വശത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു വെൽ അറേഞ്ച്ഡ് ഗാർഡനാണ്. നമ്മുടെയൊക്കെ ഇവിടെ വാരി വലിച്ചിട്ടേക്കുന്നതൊക്കെയല്ല, മൊത്തത്തിന്നുണ്ട് കണ്ണാടി ചെടി. ഇതിൻ്റെ ഒരു സെമ്മ് കൊച്ചപ്പയുടെ മോൻ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടൂല കിട്ടൂല എന്ന് ബാക്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, കിട്ടൂല തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, മൊത്തത്തിൽ ഞാൻ ഒന്ന് കറക്കി കാണിക്കാം. മുഴുവൻ സിനിമാതാക്കളാണ്, വാപ്പച്ചി അനിയൻ ഫായസ് എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ സൂം ചെയ്ത് കാണുന്ന നമ്മുടെ സ്ഥിരം ക്യാമറമാൻ അനിയൻ ഉണ്ണിക്കുട്ടൻ, അത് നമ്മുടെ ബന്ധു, ഇത് നമ്മുടെ കൊച്ചാപ്പയുടെ മോയി, എല്ലാവരും ഉണ്ട്. അപ്പോഴേ ഈ കൊള്ളാം, അല്ലൊരു ഈ സ്ഥലം ഒരു ഗുമ്മുണ്ട്, നമുക്കൊന്ന് ഇവിടെ ഒരു വൈൻഡപ്പ് ഷോട്ട് എടുത്താലോ.
മച്ചന്മാരെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ നടത്തുകയാണ്. എപ്പിസോഡ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വ്യത്യസ്തമായ എപ്പിസോഡ്, ഇതുവരെ ചെയ്തിട്ടുള്ള ഹണീബി ഹണ്ടിങ്ങിനെ കുറിച്ചൊരു വീഡിയോ. ഹണീബി ഹണ്ടിങ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഹണീനെ ഹണ്ട് ചെയ്തുകൊണ്ട് പോകുന്ന തേനീച്ചകൾ, അതിൻ്റെ ഒരു വീഡിയോസ് ആണ് ചെയ്തത്. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞാൻ തുടക്കം എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫായ്സ് എന്നിവിടെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇത് ഞാൻ ഫായ്സിനെ ഒന്ന് രണ്ട് തവണ പറഞ്ഞ് പറ്റിച്ചതാണ്. പക്ഷേ ഇന്ന് ഇവിടെ വരാതിരുന്ന ഗൈസ് ഒരു ഭയങ്കര നഷ്ടമായി പോയാൻ കേട്ടോ. ഇന്ന് ഫായ്സിൻ്റെ വീടിന് ഇനി കുറേ കാര്യങ്ങളുണ്ട്. ഫായ്സിനൊരു മീൻകുളമുണ്ട്, കുറേ ചെടുത്തോട്ടങ്ങളുണ്ട്. ഭയങ്കര ചെടുത്തോട്ടമല്ല, പക്ഷേ പിന്നെ 200 വർഷത്തോളം പഴക്കമുള്ള ഫായ്സിൻ്റെ കുടുംബ വീടുണ്ട്. ഒരുപാട് അറകളുള്ള തടി കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ മറ്റൊരു അവസരത്തിൽ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫായ്സേ ഇങ്ങോട്ട് വന്നേ, ഫായ്സിനെയും കൂടെ നമ്മുടെ വീഡിയോ ഫ്രെയിമിലോട്ട് ഫായ്സിനെ കൂടെ വിളിക്കാം. അപ്പോൾ ഇതാണ് ഫായ്സ് കേട്ടോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാ സബ്സ്ക്രൈബേഴ്സും പ്രിയപ്പെട്ട, അതിനകത്ത് ഒരാളാണ് ഫായ്സ്. ഫായ്സ് ഒരു ഹായ് എടുത്തു, അസിൽ പിടിച്ച് നിൽക്കണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഹായ് എടുക്കണം. അപ്പോൾ ഇന്ന് ഫായ്സുമായിട്ടുള്ള ചേർന്ന് ചെയ്ത ഒരു ഹണി ഹണ്ടിങ് വീഡിയോ. ഹണി ഹണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനൊരു സീസൺ അല്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഇത്തരത്തിൽ ഈ പ്ലാന്റ് ഹണ്ടിങ്ങും അതുമായിട്ട് റിലേറ്റഡ് പ്ലാന്റാണ്, നമ്മുടെ പ്ലാന്റ് വിട്ടുള്ള കിങ്ഡം പ്ലാന്റ്, അത് വിട്ടുള്ളൊരു കളിയില്ല മച്ചാൻ വരാൻ നമ്മുടെ ചാനലിൽ. അപ്പോൾ ഏതെങ്കിലും ചെടി സ്നേഹികൾക്ക് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്ക് അല്ല, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മിണ്ടിയും പറഞ്ഞ് വിരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയങ്ങളിൽ നിങ്ങളോടെത്തുന്നതാണ്. ദിസ് ടൈം ദിസ് ഈസ് ആൻ ബി വിത്ത് ഫായ്സ് സൈനിങ് ഓഫ്.